ഏത് വിലാപങ്ങളും ഏത് കരച്ചിലും അത് സഫലമാണ്. കരയണ്ട പെണ്ണെ, നീ കരയണ്ട, കാരണം നിനക്ക് പരിഹരിക്കാനുള്ള സമയം അല്ലാഹു തന്നിട്ടുണ്ട്. നിനക്ക് ആ സമയം പരിഹരിച്ച് വിജയത്തിലെത്താൻ കഴിയുമെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ 114 അധ്യായത്തിലൂടെ 6660 ചില്ലുവാനം വരുന്ന ആയറ്റുകളിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തെ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന 5 വിലാപങ്ങളാണ്, 5 വിലാപങ്ങളാണ്, 5 നിലവിളികളാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുന്ന 5 വിലാപങ്ങളെ പറ്റിയാണ്. അത് ഞാനെന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഉമർ സഖർമ സമർകന്ദ് നഗറിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമുക്ക് ഫലം കാണാത്ത 5 വിലാപങ്ങളാണ്, ഒരിക്കലും നമുക്ക് ഫലം കാണാത്ത 5 നിലവിളികളാണ്. നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരും നമ്മളെ സഹായിക്കാനില്ലാത്ത മഹശറയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് ഞാൻ പറയുകയാ, നിന്റെ രാത്രികളെ ധന്യമാക്കി മാറ്റുന്ന നിന്റെ മാറിടത്തിന്റെ സുഗന്ധമേറ്റു വാങ്ങി നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട സ്നേഹഭാചനമായ പ്രേമഭാചനമായ നിന്റെ കരളിന്റെ രാജകുമാരനില്ലേ. ഇന്ന് നേരം വെളുത്തു കഴിഞ്ഞ സഹോദരങ്ങളെ, വാലന്റൈൻസ് ഡേയാണ്, പരസ്പരം പ്രണയിക്കുന്നവർക്കുള്ള ദിനമാണ്. നമുക്കൊന്ന് പറയാം പ്രിയപ്പെട്ടവരെ, എത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ രമ്യതയിലൂടെ ഐക്യത്തോടെ കഴിയുന്നവരാണെങ്കിലും നാളെ പരലോകത്ത് വന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞല്ലോ, ആണ് പെണ്ണിനെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്, പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയെ കാണുമ്പോൾ ഓടി വിളിക്കുകയാണ്, ഭാര്യ ഭർത്താവിനെ കാണുമ്പോൾ ഓടി മറയുകയാണ്, പ്രിയപ്പെട്ട പൊന്നുമക്കളെ മാതാപിതാക്കളെ കാണുമ്പോ, മാതാപിതാക്കളെ പൊന്നുമക്കളെ കാണുമ്പോ അല്ലാഹുവേ എല്ലാവരുടെ കണ്ണിൽ നിന്നും ഓടി മറയുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിലോട്ട് കടന്നു വരുമ്പോ വിഫലമാകുന്ന 5 വിലാപങ്ങളെ പറ്റിയിട്ടല്ല പരിചയപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാല് ഫലം കാണാത്ത നീ എവിടെ നിലവിളിക്കുന്ന പടച്ചവനെ, ഇവിടെ ദുനിയാവിലാണ് നീ കരഞ്ഞരെങ്കിലോ അല്ലാഹുവേ പരാജയപ്പെട്ടു പോയി, കെട്ടിവെച്ച പൈസ പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാല് പൊന്നുമോനെ സങ്കടപ്പെടണ്ട, 3 കൊല്ലം കഴിഞ്ഞ നിനക്ക് വീണ്ടും മത്സരിച്ചു ജയിക്കാം. പക്ഷെ നാളെ പരലോകത്ത് വരുമ്പോൾ 5 വിലാപങ്ങളെ പറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ വിഫലമാകുന്ന വിലാപങ്ങളിൽ നിലവിളികളില് 5 നിലവിളികളും എന്റെ പ്രിയപ്പെട്ടവരെ പരിഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ടൊന്ന് ഉണർന്നിരുന്ന് കേൾക്കുമോ, ഒന്നുണർന്നിരുന്ന് ശ്രദ്ധിക്കുമോ, ജീവിതത്തിന്റെ മാറ്റത്തിന്റെ മാറ്റുലിയായി മാറാൻ ഈ മതവിജ്ഞാന വേദി മാറട്ടെ, പരിവർത്തനത്തിന്റെ പടഹത്തുനിയായി മാറാ ഈ മതപ്രസംഗ പരമ്പര മാറട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുമോ, അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയ 5 നിലവിളികളുണ്ട്. നാളെ പരലോകത്ത് വരുമ്പോ നിലവിളിക്കുന്ന നിലവിളികളാണ്, ഇത് ഫിർഔന് നിലവിളിക്കുന്നതാണ്, ഹാമാ നിലവിളിക്കുന്നതാണ്, ഖാറൂ നിലവിളിക്കുന്നതാണ്, ഹിറ്റ്ലർ നിലവിളിക്കുന്നതാണ്, മുസോളിനി നിലവിളിക്കുന്നതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഞാനും നിങ്ങളും നിലവിളിക്കുന്നതാണ്. അല്ലാഹുവേ ഈ സരസിന്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങളെ കാത്തുകൊള്ളണേ, ഞങ്ങളെ കാക്കണേ അല്ലാഹു. നാളെ പരലോകത്തിന്റെ പെങ്ങളെ, 1000 വട്ടം ഞാൻ എന്റെ പെങ്ങളോട് ഹൃദയം കൊണ്ട് പറയുകയാണ്, ഇന്നത്തെ ദിവസം നിങ്ങൾ ഉറങ്ങല്ലേ, ഇന്നത്തെ ഈ 2 മണിക്കൂർ നിങ്ങൾ ഉറങ്ങല്ലേ, നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ മാറാ കഴിയണമെങ്കിൽ മാറാൻ പറ്റുന്ന ഒരു പ്രസംഗമാണ്. 1000 വട്ടം എന്റെ നഫ്സിനോട് എന്റെ ശരീരത്തോട്, അതിൽ 1 വട്ടമാണ് നിങ്ങളോട് ഞാൻ പ്രസംഗിക്കുന്നത്. അല്ലാഹു തന്നെ പറഞ്ഞല്ലോ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫജ്ർ ഉണ്ടല്ലോ, ആ സൂറത്തുൽ ഫജ്റിലൂടെ അല്ലാഹു പറയുകയാണ്, ഈ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൗമോപരിതലമുണ്ടല്ലോ, ഈ പച്ചപ്പട്ട് വിരിച്ചതുപോലുള്ള ഭൂമി ഉണ്ടല്ലോ, ഈ ഭൂമി അല്ലാഹു പൊടിപടലങ്ങളായി പാർപ്പിച്ച് ഈ ഭൂമി അല്ലാഹു സുബ്ഹാനഹു വതആല ധൂമധൂളികളാക്കി മാറ്റിക്കളഞ്ഞാൽ
അതിലോകാവസാനത്തിന്റെ സമയമാണ്. ആ കാലഘട്ടത്തിലെ ഭൂമിയെ പടച്ചതമ്പുരാ പൊടിപടലങ്ങളായി ധൂമധൂളികളായി പാറിപ്പിക്കുന്ന സമയത്ത് അല്ലാഹ് പറയുന്നു, ഇറങ്ങി വരികയാണ്. വനസഭയിലെ കഥയെ പറ്റിയാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. അല്ലാഹു മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന ജനവിഭാഗത്തിന്റെ മുമ്പിൽ ഈ അതിഞ്ഞാലുള്ളവര് മാത്രമല്ല, കാസർഗോഡ് ജില്ലക്കാര് മാത്രമല്ല, കേരളത്തിലുള്ളവര് മാത്രമല്ല, ഇന്ത്യയിലുള്ളവര് മാത്രമല്ല, ഈ ഏഷ്യയിലുള്ളവര് മാത്രമല്ല, ആകാശപ്രകാരം ഭൂമിക്ക് മുകളിലുള്ള മുഴുവൻ പടച്ചതമ്പുരാന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹു ഹാജരാവുകയാണ്. പെങ്ങളെ നീ ആർക്കു വേണ്ടിയാണ് നമസ്കരിച്ചത്? ആർക്കു വേണ്ടിയാണ് തൊണ്ട പൊട്ടിക്കീരി നോമ്പ് പിടിച്ചത്? ആർക്കു വേണ്ടിയിട്ടാണ് നീ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നത്? ആ പടച്ചതമ്പുരാ ഹാജരായിരിക്കുകയാണ്, ആ അല്ലാഹു ഹാജരായിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ പറയുന്നു, നാലു ഭാഗത്ത് അല്ലാന്റെ മലക്കുകൾ അങ്ങ് വലയം തീർത്തിരിക്കുകയാണ്. അങ്ങനെ നാലു ഭാഗത്ത് മാനഭാഗം പ്രക്ഷണ വലയം തീർത്ത് ഒരാൾക്ക് പോലെ പിന്നിലോട്ട് മാറാൻ കഴിയാതെ അടിഞ്ഞാലും അറസമർക്കം നഗരലെ പ്രസംഗം കേൾക്കാൻ വന്നവരെ, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും എഴുന്നേറ്റ് പോകാം. ഇവിടുത്തെ വളണ്ടിയർമാർ നിങ്ങളെ തടഞ്ഞു വെക്കൂല. പക്ഷെ അല്ലാന്റെ പരലോകത്ത് വന്നാൽ, അല്ലാന്റെ കോടതിയിൽ വന്നാൽ ഒരു കുഞ്ഞിന് പോലും ഒരു ഇഞ്ച് പോലും പിന്നിലോട്ടൊന്ന് കാലു മാറ്റി വെക്കാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് അറിയുമോ? അല്ലാഹുവിന്റെ മാലാകമാര് സംരക്ഷണ വലയം തീർത്തിരിക്കുകയാണ്. നിന്റെ മുമ്പിൽ നിൽക്കുന്നതാരാണ്? പടച്ച തമ്പുരാനാണ്. നാലു ഭാഗത്ത് അല്ലാന്റെ മലക്കുകൾ വന്ന് നിരനിരയായി അണിയണിയായി വരി വരിയായി നിൽക്കുകയാണ്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. എന്താണ് ശബ്ദം കേട്ടതെന്ന് അറിയുമോ? ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാനും നിങ്ങൾ നോക്കുമ്പോ, സുബ്ഹാനല്ലാഹ്, അല്ലാന്റെ കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവരികയാണ്. 70,000 ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് ഓരോ ചങ്ങലകളിൽ 70,000 മാലാകമാര് പിടിച്ചു വലിച്ച് അല്ലാന്റെ നരകത്തെ കൊണ്ടുവരുന്ന സമയത്താണ് അവിടെ ഒന്നാമത്തെ നിലവിളി വരുന്നത്. അവിടെയാണ് വിഫലമാകുന്ന വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപം വരുന്നത്. അവിടെ നിന്നുകൊണ്ട് മനുഷ്യൻ ചിന്തിക്കുകയാണ്, മനുഷ്യൻ അവിടെ നിന്ന് ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ബാങ്ക് കേട്ടപ്പോൾ പള്ളിയിലെ കയറിയില്ല, അല്ലാഹുവേ ബാങ്ക് കേട്ടപ്പോൾ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടപ്പോൾ ഞാൻ സീരിയലിന്റെ മുമ്പിൽ കിടക്കുകയായിരുന്നു. ഞാൻ പലിശ പണം കൊണ്ടാണ് എന്റെ പള്ള നിറച്ചതല്ല, കള്ളുകുടിയനായിരുന്നു റബ്ബേ, വിചാരിയായി പോയി തമ്പുരാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞാൻ സുഹൃതങ്ങളൊന്നും ചെയ്തില്ല, ഞാൻ ദുരാചാരത്തിന്റെ തേരിലേറെ സഞ്ചരിച്ചവനാണ്, ഞാൻ തെമ്മാടിയായി ആപാസപ്പലത്തോടെ ജീവിച്ചവനാണ്. അല്ലാഹുവേ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ. എപ്പോഴാണ് പൊന്നുമോനെ ചിന്തിക്കുന്നത്? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോൾ ചിന്തിച്ചില്ല, റമദാനിന്റെ പൊന്നമ്പിളി വാനിൽ കണ്ടപ്പോൾ ചിന്തിച്ചില്ല, സമ്പത്തിന്റെ കണക്ക് കാൽക്കുലേഷൻ നടത്തിയപ്പോൾ ചിന്തിച്ചില്ല, പരിശുദ്ധമായ ഹജ്ജ് മാസം വന്നപ്പോഴും ചിന്തിച്ചില്ല, നിന്റെ മുമ്പിൽ പാവപ്പെട്ടവന് വന്നപ്പോൾ ചിന്തിച്ചില്ല. പിന്നെ എപ്പോഴാണ് ചിന്തിക്കുന്നത്? അല്ലാഹ് പറയുന്നു, നാളെ പരലോകത്ത് അല്ലാഹ് ഹാജരായി നാലു ഭാഗത്ത് മലക്കുകൾ വന്ന് നരകം കൊണ്ട് വരുന്ന സമയത്ത് നീ ചിന്തിക്കുകയാണ്, റബ്ബേ ഒന്നിനും കഴിഞ്ഞില്ലല്ലോ. അല്ലാഹു കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാടാ ഇപ്പോൾ നീ ചിന്തിക്കുന്നത്? ഇപ്പൊ ചിന്തിച്ചിട്ടെന്ത് കിട്ടാനാണടാ എന്ന് പടച്ചതമ്പുരാൻ ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്താണ് വിലാപങ്ങളിൽ ഒന്നാമത്തെ വിലാപം വരിക, നിലവിളികളിൽ ഒന്നാമത്തെ നിലവിളി വരുന്നത് അവിടെയാണ്, വിഫലമാകുന്ന വിലാപത്തിൽ ഒന്നാമത്തെ വിലാപം അവിടെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യഖൂലു യാ ലൈതനീ ഖദ്ദമ്തു ലിഹയാതീ, അല്ലാഹുവേ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായി
നിസ്കരിക്കേണ്ടതായിരുന്നു റബ്ബേ, നോമ്പ് പിടിക്കേണ്ടതായിരുന്നു അല്ലാ. എന്റെ മുമ്പില് പാവങ്ങൾ ഒരുപാട് വന്നല്ലോ, എന്റെ മുമ്പില് പാവപ്പെട്ടവൻ ഒരുപാട് വന്നല്ലോ, അല്ലാഹുവേ സഹായിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ചിന്തിക്കൂല ചെറുപ്പക്കാര, ഇപ്പോൾ ചിന്തിക്കൂല പണക്കാര, ഇപ്പോൾ ചിന്തിക്കൂല പെങ്ങളെ, എവിടെയാണ് ചിന്തിക്കുന്നത്? നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോഴാണ് അല്ലാന്റെ ഖുർആൻ പറഞ്ഞ നാഞ്ച് നിലവിളികളിൽ ഒന്നാമത്തെ നിലവിളി എവിടെയാണ്? മനസ്സിലാക്കാനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ ഒന്നാമത്തെ വിലാപത്തെ പറ്റിയാണ് പടച്ചതമ്പുരാൻ, അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കും, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കുറയ്ക്കരുത്. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കും, റബ്ബേ ഇൽമിന്റെ മജ്ലിസ് നടന്നല്ലോ, ഒന്നും ഞാൻ ചെന്നിരിക്കേണ്ടതായിരുന്നു, ഒരു മണിക്കൂർ ഞാൻ ആ സദസ്സിൽ സന്നിധിക്കേണ്ടതായിരുന്നു, കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ, ഒന്നുമില്ല കയ്യില്, ഒന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും നാളെ അഭിമുഖീകരിക്കാൻ പോകുന്ന, ഞാനും നിങ്ങളും നാളെ അനുഭവിക്കാൻ പോകുന്ന ഒന്നാമത്തെ വിലാപത്തെ പറ്റിയിട്ട് പടച്ചതമ്പുരാന്റെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്ർ എന്ന് മറിച്ചു നോക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമതായി ഖുർആൻ പരിചയപ്പെടുത്തി, നാളെ പരലോകത്ത് നീ അവിടെ ചെന്ന് നിൽക്കുമ്പോ നരകം കൊണ്ടുവന്നു, അല്ലാഹു ഹാജരായി, ഈ സമയത്ത് പടച്ചവനെ ഞാൻ വല്ലതും ചെയ്യേണ്ടതായിരുന്നു, ഒന്നും എന്റെ കയ്യിലില്ല, അവിടെയാണ് നീ ഒന്നാമതായി വിലപിക്കുന്ന, നിലവിളിക്കുന്ന ഒന്നാമത്തെ നിലവിളി എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് പെങ്ങളെ, ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവ് ശരീരത്തോട് വിട പറയുന്നതിന് മുമ്പ് ആ നിലവിളി നിങ്ങൾ ദുനിയാവിൽ നിലവിളിക്കണം, ഈ ദുനിയാവിൽ നിങ്ങൾ നിലവിളിക്കണം. നാളെ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദുനിയാവിൽ വെച്ച് തീരുമാനിച്ചിട്ട് പോകണേ സഹോദരങ്ങളെ. മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ നിങ്ങൾക്കറിയില്ലേ, ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? നമുക്ക് മറക്കാൻ കഴിയുമോ? നമുക്ക് മറക്കാൻ കഴിയുമോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സന്തോഷത്തിൽ സംഭാപത്തിൽ നബിതങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ച, നബിതങ്ങളുടെ കളിക്കൂട്ടുകാരാ, കളിത്തോടനെ മനസ്സിന്റെ മാണിക്ക് ചിന്തിക്കണേ സഹോദരങ്ങളെ, ആരായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? കൂടെയുള്ള ഉമറുൽ ഫാറൂഖ് അടക്കമുള്ള സഹാബത്ത് പറഞ്ഞത്, അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിലെ മുഴുവൻ അമലുകളോ ഈ അബൂബക്കറിന്റെ ഒരു രാത്രിയിലെ അമലോളമായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ അമാലുകളും, ഞങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളോ ഈ അബൂബക്കർ സിദ്ദീഖിന്റെ ദിവസത്തിന്റെ ഒരു രാത്രിയിലെ അല്ലെങ്കിൽ ഒരു പകലിന്റെ അമലോളമായിരുന്നെങ്കിൽ, അല്ലാഹുവേ എത്രയോ നന്നായിരുന്നെന്ന് പറഞ്ഞതാരാണ്? മഹാനായ ഉമറുൽ ഫാറൂഖ് ആണ്. കൂടെയുള്ളവർക്ക് പോലും നൂറ് നാവാണ് അബൂബക്കറിനെ പറ്റി പറയാ. ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാനിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്തിയത് എന്താണ്? ലോകത്തുള്ള അംബിയാ മുർസലീങ്ങളുടെ ഈമാൻ ഒന്ന് മാറ്റിവെച്ചാൽ മുഴുവൻ സഹാബത്തിന്റെയും ഈമാൻ എടുക്കുക, മുഴുവൻ സ്വാലിഹീങ്ങളുടെയും ഈമാൻ എടുക്കുക, മുഴുവൻ സൂഫിയാക്കളുടെയും ഈമാൻ എടുക്കുക, മുഴുവൻ അല്ലാഹുവിന്റെ രക്തസാക്ഷികളുടെ ഈമാനും എടുക്കുക, ലോകത്തുള്ള മുഴുവൻ ആബിദീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഈമാൻ എടുക്കുക. ഈമാനെല്ലാം കൂടി എടുത്ത് തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ
അടുത്തെ തത്തിലേക്ക് മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ എടുത്തു വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ആരുടെ ഈമാനാണ് ഭാരം തൂങ്ങുന്നതെന്ന് അറിയുമോ? കാസർഗോഡ് ജില്ലയിലുള്ള ആളുകളുടെ ഈമാനല്ല, ആകാശത്തിലിടാതെ ഭൂമിക്ക് മുകളിലുള്ള മുഴുവനും മനുഷ്യന്റെയും ഈമാൻ എടുത്ത് നമ്മൾ വിശ്വസിക്കുന്ന ഈമാൻ ഉണ്ടല്ലോ. ഈമാൻ എടുത്തിട്ട് തുലാസിന്റെ ഒരു തട്ടിലേക്ക് വെച്ചിട്ട് അടുത്ത തട്ടിലെ ഈമാൻ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ എടുത്തു വെച്ചാൽ ലോകത്തിന്റെ നായകന് പറയുകയാണ്, വല്ലാഹി അബൂബക്കറിന്റെ ഈമാനിന് ഭാരം വരുന്നതാണ്, അബൂബക്കറിന്റെ ഈമാനിന് ഭാരം വരുന്നതാണ്. അത്ര വലിയ ഈമാനിന്റെ മഹത്വമുള്ള ഒരുപാട് അമലുകൾ ചെയ്ത അബൂബക്കർ സിദ്ദീഖ് തങ്ങള് സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ് അല്ലാഹുവിന്റെ റസൂൽ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ്. പത്ത് പേരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ സ്വർഗത്തിലെന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള സുവിശേഷം അറിയിച്ച ഒന്നാമനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്താണ്? ജീവിതത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കറാഹത്ത് പോലെ ചെയ്തിട്ടില്ല, ഒരു ഹറാമ പോലും ചെയ്തിട്ടില്ല, ഒരു ഫർള് പോലും ഒഴിവാക്കിയിട്ടില്ല, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയുള്ള അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നാളെ പരലോകത്ത് ചെന്ന് പടച്ചവനെ ഞാൻ അമലുകൾ ചെയ്യേണ്ടതായിരുന്നു എന്ന് പരലോകത്തിലല്ല പറഞ്ഞത്, പച്ചയായ മനുഷ്യനായി പച്ച മണ്ണിലൂടെ നടന്നു പോകുമ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? കൈഫ ഹാലി യാ ഇലാഹി ലൈസ ലീ ഖൈറുൽ അമൽ സൂഉ അഫ്ആലി കസീറുൻ زاد طاعتي قليل كيف حالي يا إلهي ليس لي خير العمل سوء أفعالي كثير زاد طاعتي قليل أبو بكر تنگل پرن رمضان أبو بكر تنگل پرات چرمضان كيف حالي يا إلهي الله وي يند عبست يمداغ من نبرت چرمضان يند عبست يمداغ പടച്ചവനെ എന്തുകൊണ്ടാണ് ലൈസലി ഖൈറുൽ അമൽ, എനിക്ക് ഒരു നന്മകളുമില്ല, ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല, ആരായി പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ജീവിതത്തിന്റെ മുഴുവൻ അമലുകളും അബൂബക്കർ സിദ്ദീഖിന്റെ ഒരു രാത്രിയിലെ ഒരു പകലിന്റെ അമലോളമായിരുന്നില്ലെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും കൊതിച്ചു പോയ ഈ സിദ്ദീഖ് തങ്ങൾ പറയുന്നത് എന്താണ്? അല്ലാഹുവേ, എനിക്ക് അമല ഒന്നുമില്ല, എന്താകും എന്റെ അവസ്ഥ? സാധു എന്റെ അമലുകളൊക്കെ വളരെ കുറവാണ് തമ്പുരാനെ. സഹോദരങ്ങളെ, അവര് ദുനിയാവിൽ വെച്ച് വിലപിച്ചവരാ, അവര് ദുനിയാവിൽ വെച്ച് വിലപിച്ചവരാ. നാളെ പരലോകത്ത് ചെന്ന് വിലപിക്കേണ്ട അവസ്ഥ അല്ലാഹു നമ്മൾക്ക് വരുത്താതിരിക്കട്ടെ. ചിന്തിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒന്നാമത്തെ വിലാപം, ഒന്നാമത്തെ നിലവിളി, അല്ലാഹുവേ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു, ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതായിരുന്നു. അത് അവിടെ ചെന്നിട്ടല്ലോ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോ നിങ്ങൾക്കറിയോ എന്റെ സഹോദരങ്ങളെ, എന്റെ പെങ്ങന്മാര് ഖുർആൻ തൊട്ട കാലം മറന്നില്ലേ? ഇല്ലേ? എവിടെന്ന് പൈസ കിട്ടിയാലും മുത്തശ്ശി ഉമ്മാമ്മ, ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയില്ല, ഉമ്മാടെ ഉമ്മാക്ക് എന്താ പറയാ, ഉമ്മമ്മ, എവിടെന്ന് ആര് പൈസ കൊടുത്താലും ഉമ്മാമ്മ ഖുർആന്റെ ഇടയിലേ വെക്കുള്ളൂ. അങ്ങനെ പേരെ കുട്ടികളെ കണ്ടിട്ട് ചോദിച്ചു, ഉമ്മാമ്മ നിങ്ങൾ എന്തിനാ പൈസ കിട്ടുന്നൊക്കെ ഖുർആന്റെ ഇടയിൽ വെക്കുന്നത്? പെരുകാനാണോ? അല്ല, ഖുർആന്റെ ഇടയിൽ വെച്ചാൽ അത് ആരും എടുക്കൂല. കാരണം ആരെങ്കിലും എടുത്ത് ഖുർആൻ നിവർത്തി നോക്കിയാലല്ലേ പൈസ കാണൂ. അപ്പൊ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലം എന്ന് പറയുന്ന ഖുർആനാ, ശരിയല്ലേ? ഖുർആനുമായി എന്തു ബന്ധമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? നമുക്ക് എന്തു ബന്ധമാണുള്ളത്? നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ചിന്തിക്കും, പടച്ചവനെ ഒരു പേജും ഖുർആൻ ഓടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ രക്ഷയില്ല. അത് ഇവിടെ വെച്ച് ചെയ്യണമായിരുന്നു, ഇവിടെ വെച്ച് ചെയ്യണമായിരുന്നു. നിസ്കരിക്കാന് പള്ളിയിൽ ബാങ്കൊന്ന് മുടങ്ങിപ്പോയാൽ മൊല്ലാക്ക മുക്രി 11:30 ലോഹറിന്റെ ബാങ്ക് വിളിച്ചു, നാട്ടിലെ ചെറുപ്പക്കാരും ലോണിങ്ങാറും തൊഴിലാളികളും നാട്ടുകാരും കമ്മിറ്റിക്കാരും എല്ലാം കൂടെ ഇരച്ചു കയറി പള്ളിയില്,
നേരെ പള്ളിയിലോട്ട് വന്നു. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുന്നില്ല. മുക്രിയെ പള്ളിക്കകത്ത് നിന്ന് പിടിച്ചിറക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തായി കാണിച്ച, 12:30 ബാങ്ക് 11:30 വിളിച്ചത് എന്താണ്? ആ സമയത്ത് മൊല്ലാക്ക പറഞ്ഞു, മുക്രി പറഞ്ഞു, അപ്പൊ നിങ്ങൾ എന്റെ ബാങ്ക് കേൾക്കാറുണ്ടല്ലേ, ആ ഇന്ന് വരെ നിങ്ങൾ ഒരുത്തനും പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ടില്ല, ഇപ്പൊ 1 മണിക്കൂർ നേരത്തെ വിളിച്ചപ്പോ നിങ്ങളെല്ലാം കൂടെ ഇരച്ച് പള്ളിയിൽ വന്നു, അതുകൊണ്ട് നാളെ മുതൽ ഒരു കാര്യം ചെയ്യ്, കറക്റ്റായിട്ട് എന്റെ ബാങ്ക് കേൾക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ നാളെ ഒന്ന് നിസ്കരിക്കാൻ വരി, വന്നാൽ നമുക്ക് എനിക്ക് ജമാഅത്തെങ്കിലും കിട്ടുമല്ലോ, ഇത് പള്ളിയിലെ മൊല്ലാക്കൊക്കെ പറയേണ്ടി വരുന്നില്ലേ. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവര്, നമ്മളിപ്പോ ഇവിടെ താന്തോന്നികളായി അങ്ങ് ജീവിക്കാൻ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോ അള്ളാഹുവേ പള്ളിയിൽ ബാങ്ക് കേട്ടു നിസ്കരിക്കേണ്ടതായിരുന്നു, കഴിഞ്ഞില്ലല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, ഹിലാരി ക്ലിന്റനും ഡൊണാൾഡ് ട്രംപും അധികാരത്തിനു വേണ്ടി മത്സരിച്ചു. എന്തേ ഹിലാരി ക്ലിന്റൺ പരാജയപ്പെട്ടു പോയത്? അവര് പ്രവർത്തനം കുറച്ചു കാണിച്ചു. എങ്ങനെയായിരുന്നു? എന്തായിരുന്നാലും ശതകോടീശ്വരനായ, സ്ത്രീലംബടനായ, സ്ത്രീവിരുദ്ധനായ, തെമ്മാടിയായ, ആഭാസപരം കാണിക്കുന്ന ഒരു വൃത്തികെട്ടവനാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് എന്തായിരുന്നാലും ഞാനായിരിക്കും വിജയിക്കുക എന്ന് പറഞ്ഞിട്ട് പ്രചരണം അങ്ങോട്ട് കുറച്ചു. എന്താ സംഭവിച്ചത്? 45-ാമത്തെ പ്രസിഡന്റായി 72-വയസ്സുകാരനായ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. അപ്പോഴാണ് ഹിലാരി ക്ലിന്റൺ ചിന്തിച്ചത്, എന്തു ചെയ്യാൻ, ഞാൻ ഉഷാറായിട്ട് അങ്ങോട്ട് പ്രചരണം നടത്തേണ്ടതായിരുന്നു, കഴിഞ്ഞില്ലല്ലോ. ആ ഹിലാരി ക്ലിന്റന്റെ മനസ്സിന്റെ വേദന ഒരിക്കലും വിഫലമാകുന്ന വിലാപമല്ല, അത് സഫലമാകുന്ന വിലാപമാണ്. ഒന്ന് പരിശ്രമിച്ചാൽ അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് ജയിച്ചു വരാം. പക്ഷെ പരലോകത്ത് ചെന്നിട്ട് പടച്ചോനെ ചെയ്യാൻ പറ്റിയില്ലല്ലോ, അവിടെ രക്ഷയില്ല. അതാണ് വിഫലമാകുന്ന 1-ാമത്തെ വിലാപം. അള്ളാഹുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോളെ, അള്ളാഹു തൗഫീഖ്. നടപടി എടുക്കുകയാണ് അള്ളാഹു. എങ്ങനെയെന്നറിയോ, ഒരാട് മറ്റൊരാടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തുകൊണ്ട് ആടിനെ കൊണ്ട് തിരിച്ചു കുത്തിക്കുകയാണ് കുത്തിയ ആടിനെ. ഒരു പശുവെങ്ങാനും അടുത്ത ഒരു പശുവിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ കുത്തുകൊണ്ട് പശുവിനെ കൊണ്ട് കുത്തിയ പശുവിനെ തിരിച്ചു കുത്തിപ്പിക്കുന്ന റബ്ബിന്റെ പ്രതികാര നടപടി, അല്ലാഹുവിന്റെ ഖിസാസ് നടക്കുകയാണ്. ഒരു സിംഹമെങ്ങാനും മാൻപേടയെ കടിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ആ മാൻപേട സിംഹത്തിനെ തിരിച്ചു കടിക്കുകയാണ്, അല്ലാഹുവിന്റെ പ്രതികാര നടപടി അവിടെ എടുക്കുകയാണ്, അല്ലാഹുവിന്റെ ഖിസാസാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നീതിമാനാണ്, പടച്ചവന് നീതിമാനാണ്. അവിടെ അല്ലാഹു കാലം നീതി നടപ്പിലാക്കുമ്പോ ഈ മനുഷ്യരല്ലാത്ത മുഴുവൻ മൃഗങ്ങളോട്, പക്ഷികളോട്, ഇടജന്തുക്കളോട്, പറവകളോട്, പാറ്റകളോട്, പ്രാണികളോട് അല്ലാഹു അവസാനം പറയുന്നത് എന്തെന്നറിയോ? പശുവിന് സ്വർഗമില്ല, കാളയ്ക്ക് നരകമില്ല, ഒട്ടകത്തിന് സ്വർഗമില്ല, കുതിരയ്ക്ക് നരകമില്ല. ഈ ജീവജാലങ്ങളോട് അല്ല പറയുകയാണ്, കൂനൂ തുറബാ, നിങ്ങളും മണ്ണായി മാറണേ, പച്ച മണ്ണായി നിങ്ങൾ മാറണേ. പെങ്ങളെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, നാളെ പരലോകത്ത് വന്നാൽ പച്ച മണ്ണാണ്, പച്ച മണ്ണാണ്. കോഴിക്കോട്ടിൽ വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങളുണ്ടല്ലോ, നാളെ പരലോകത്ത് വന്നാൽ മണ്ണാണ്. പെങ്ങളെ ചിന്തിക്കണേ, ഈ ജീവജാലങ്ങളെ മണ്ണാക്കി മാറ്റുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, കയ്യിൽ ഒന്നുമില്ലാതെ വന്ന മനുഷ്യ ഇനി അഥവാ എന്തെങ്കിലും കൊണ്ടുവന്നെങ്കിലും മറ്റുള്ളവർക്ക് വീരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. ഇവിടെ ഫസാദ് പറഞ്ഞവൻ, ഇവിടെ പരദൂഷണം പറഞ്ഞവൻ, ഇവിടെ ഗീബത്ത് പറഞ്ഞവൻ, നമീമത്ത് പറഞ്ഞവൻ, ഇവിടെ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചവൻ, ഇവിടെ അപവാദങ്ങൾ പ്രചരിപ്പിച്ചവനുണ്ടല്ലോ. നാളെ പരലോകത്ത് വരുമ്പോ ഇനി എത്ര ഹജ്ജ് ചെയ്ത ഹാജി ആരാണെങ്കിലും, ഇനി എത്ര പ്രസംഗിക്കുന്ന പ്രഭാഷകനാണെങ്കിലും, ഇനി എത്ര വലിയ ആലിമാണെങ്കിലും കാളിയാണെങ്കിലും, അവരുടെ അമലുകൾ മറ്റുള്ളവരൊക്കെ വീരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ വീരിച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്താണ് അല്ലാഹു ആട്ടിൻപറ്റങ്ങളോട്, മാട്ടിൻകുട്ടികളോട്, മാൻപേടയോട്, കുതിരക്കൂട്ടങ്ങളോട്, സിംഹത്തിനോട്, കടുവയോട്, ആനയോടും മണ്ണാകാൻ പറയുന്നത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മനുഷ്യൻ പറയുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൻ നബ പറയുകയാണ്, അവിടെയാണ് 2-ാമത്തെ നിലവിളി വരുക. മറക്കല്ലേ, ഞാൻ തർത്തീബോടെ ക്രമപ്രകാരം പറയുകയാണ്. അല്ല പറയുന്ന 2-ാമത്തെ വിലാപം അവിടെയാണ്. യൗമയല്ലുറുൽ മർഉ മാ കദ്ദമത്തിയദാ
ചിന്തിക്കണേ, മനുഷ്യന്റെ അധപതനം അവിടെയാണ്, മനുഷ്യന്റെ അധപതനം അവിടെയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു സൂറത്തുൻ നബ അമ്മ എന്ന് തുടങ്ങുന്ന അധ്യായമുണ്ടല്ലോ, 30-ാമത്തെ ജുസ്. അല്ലാഹു പറയുന്നു യൗമയല്ലറുൽ മർഉമാ ഖദ്ദമതിയദാ, അവൻ അവന്റെ എന്താണ് കൊണ്ടുവന്നു നോക്കുകയാണ്. ഇല്ല, ഒരു നിസ്കാരമില്ല, നോമ്പില്ല, സൽക്കർമ്മങ്ങൾ ഒന്നുമില്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാ, സ്വർഗപ്രവേശനത്തിന് യാതൊരു അമലും അവന്റെ കയ്യിലില്ല. ആ സമയത്ത് അവന് പറയുന്നു വയഖൂലുൽ കാഫിറു യാ ലൈതനി കുന്തു തുറാബാ, അല്ലാഹുവേ ഞാനും കാളകളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, ഞാനും പട്ടികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, ഞാനും പന്നികളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, ഞാന് കഴുതകളെ പോലെ മണ്ണായിരുന്നെങ്കിൽ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. എന്റെ പെങ്ങളെ നമ്മൾ പറയേണ്ടി വരുന്നതാണ്, ഇവിടെ വെച്ച് ചിന്തിച്ച് നല്ല ജീവിതം നയിച്ചില്ല എങ്കിൽ നാളെ രക്ഷപ്പെടുത്താൻ നമ്മുടെ കാമുകന്മാര് വരില്ല, നമ്മുടെ പ്രിയപ്പെട്ടവര് വരില്ല. ഒളിച്ചോടി പോകുന്ന പെങ്ങളെ കാസർഗോഡ് ജില്ലയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടത്തെ ചരിത്രങ്ങൾ ഞാൻ വളരെ കുറച്ചു മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ. എന്നാ നാടിന്റെ നാനാഭാഗങ്ങളിൽ സ്വന്തം വാപ്പാനെ പോലും പണയപ്പെടുത്തിയിട്ട് ഒളിച്ചോടി പോകുന്ന പെണ്ണുങ്ങളുണ്ട്. ഈ അടുത്ത സമയത്ത് ഒരു സ്ഥലത്ത് നിന്നൊരു പെണ്ണൊളിച്ചോടി കരയറിയണോ? ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറയുകയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മനുഷ്യന് നായ മണ്ണാക്കപ്പെട്ട നായയുണ്ടല്ലോ, അതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അധപതനത്തിന്റെ അധമഭാവത്തിൽ ആപതിച്ചു പോയ ആ മനുഷ്യന്റെ കഥ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഒരു പെണ്ണൊരു ചെറുപ്പക്കാരനുമായി ലൈനായി, അവര് പ്രണയത്തിലായി. നാളെ വാലന്റൈൻസ് ഡേ ആണ്, ഇന്ന് വാലന്റൈൻസ് ഡേ ആണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് 12 മണി കഴിയുന്നത് മുതല് നാളെ വൈകുന്നേരം മകരവിന്റെ സമയം വരെ, അതല്ലെങ്കിലും 12 മണി വരെ വാലന്റൈൻസ് ഡേ ആണ്. സഹോദരങ്ങളെ, കാമുകി കാമുകന്മാര്, കൂടുതൽ റോസാപ്പ് കൈമാറുന്ന ദിവസമാണ്. പെടിച്ചു പോകല്ല പെങ്ങളെ, പെടിച്ചു പോകല്ല പെങ്ങളെ, പെങ്ങളെ ആയിരം കഴുകന്റെ കണ്ണുകളോട് നമ്മുടെ പൊന്നുമക്കളെ നോക്കിയില്ലെങ്കിൽ കാസർഗോഡ് ജില്ലക്കാരോ, അതിഞ്ഞാലുകാരാ, കാഞ്ഞങ്ങാടുകാരാ, നമ്മുടെ പൊന്നുമക്കളെ കൈവിട്ടു പോകും. സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. ഒരു പെണ്ണൊളിച്ചോടാ തീരുമാനിച്ചു, ആ പെണ്ണ് കണ്ടുപിടിച്ച കാമുകനോ പക്കാ ഫ്രോഡാണ്, പക്ക ക്രിമിനലാണ്, 4 ക്രിമിനൽ കേസിന്റെ പ്രതിയാണ്, 2 വട്ടം മയക്കുമരുന്നിൽ പ്രതിയാണ്. ആ ചെറുപ്പക്കാരനുമായി സുന്ദരിക്കുട്ടിയാ, സുന്ദരിക്കുട്ടി, കാണാൻ മുഞ്ചുള്ള ഒരു പെണ്ണ്, നിങ്ങളറിയ രക്ഷകർത്താക്കൾ എന്ന് പറയുന്ന, പിതാക്കന്മാരെന്ന് പറയുന്ന, തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഭാവി 1000 കണ്ണുകളോടെ ആഗ്രഹങ്ങളോടെ നോക്കിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ആ പെണ്ണിനെ പ്രണയിച്ചത് നാട്ടിലെ ഏറ്റവും പക്ക ഫ്രോഡായ ഒരു മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരൻ 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയും 2 കഞ്ചാവ് കേസിലെ പ്രതിയുമായ ചെറുപ്പക്കാരന്റെ പ്രണയം വാപ്പ എതിർത്തു. മോളെ, നിനക്ക് അവൻ വേണ്ട, നീ വേറെ ഏത് പയ്യനെ കാണിച്ചതാ, ഞാൻ നിനക്ക് എട്ടിച്ചു തരാം. വാപ്പാക്ക് പറയാൻ പറ്റുന്നതിനപ്പുറം ഇനി ഒരു വാക്കില്ല. അവള് പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന എന്റെ ചെറുപ്പക്കാരന് 4 ക്രിമിനൽ കേസുണ്ടെന്ന് എനിക്കറിയാം, 2 വട്ടം കഞ്ചാവ് കേസിൽ അവൻ ജയിലിലായവനാണെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് അവനില്ലാതെ ഒരു ജീവിതമില്ല. അതൊന്നുമല്ല ക്ലൈമാക്സ്. ആ പെണ്ണിനോട് വാപ്പ പറഞ്ഞു, മോളെ അവൻ നിന്നെ ചതിക്കും. അവസാനം അവള് ഒരു ദിവസം രാത്രി അവനെ വിളിച്ചു വരുത്തി, അവൻ വണ്ടിയും കൊണ്ടുവന്നു. വാപ്പാടെയും ഉമ്മായുടെയും ഇടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മകൾ ഒരൊറ്റ ഓട്ടമാണ് ഇറങ്ങി. ആ ഓടിയ ഓട്ടം കാമുകന് പുറത്ത് വണ്ടിയും ഡോറ് തുറന്നിട്ടുകൊണ്ട് നിൽക്കുന്ന കാറിലേക്കാണ് ഓടിയത്. ഉമ്മ പിന്നാലെ ഓടിച്ചെന്ന് മകളെ കാലി പിടിച്ചു, മക്കളെ പോകരുത്. ആ സമയത്ത് ഉമ്മായെ കൂടെ പിടിച്ചകത്ത് കയറ്റി, മാതാവിനെ കൂടെ പിടിച്ചകത്ത് കയറ്റി. വാപ്പ നേരെ വന്ന് വണ്ടിയുടെ മുമ്പിൽ കയറി 2 കൈയും വീശി നിന്നിട്ട് പറഞ്ഞു, മക്കളെ നീ പോകരുത്, എന്റെ മകളെ കൊണ്ടുപോകല്ലടാ. അയാള് പറഞ്ഞു, മാറാൻ പറഞ്ഞു, കാമുകം പറഞ്ഞു വണ്ടിയുടെ മുമ്പിൽ നിന്ന് മാറാൻ പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, 18 കൊല്ലം ആഹാരം കൊടുത്ത് നിലത്ത് വെച്ചാലും ഉറുമ്പരിക്കും തടയിൽ വെച്ചാലും പേനലിക്കുമെന്ന് പറഞ്ഞ് ആറ്റുനോട്ട് വളർത്തി, കാല് വളർന്നോ, കൈ വളർന്നോ, തല വളർന്നോ. നോക്കി പ്രിയപ്പെട്ട പൊന്നുമോള്,
കാമുകനോടൊപ്പം കണ്ണി കണ്ടവനോടൊപ്പം ഇന്നലെ കയറി വന്നവനോടൊപ്പം ഒളിച്ചോടാൻ വേണ്ടി തീരുമാനിച്ചു. ആ പെണ്ണ് വണ്ടിക്കകത്തിരുന്നു പറഞ്ഞത് എന്തെന്നറിയുമോ? വാപ്പ മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ കാമുകനോട് പറഞ്ഞു, വാപ്പാടെ നെഞ്ചത്തൂടെ കയറ്റി ഇറക്കി കൊണ്ടുപോയിക്കോളാം. ഒന്നു നോക്കണ്ട, അയാള് മാറിയില്ലെങ്കിൽ കയറ്റി ഇറക്കി കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ എന്തായി എന്നല്ലേ? അവൻ ഇതുപോലെ നാല് പെണ്ണുങ്ങളെ ഇതിനു മുമ്പ് കൊണ്ടുപോയിട്ടുള്ളവനാ. അവൻ ആ പെണ്ണിനെ കൊണ്ടുവന്ന് കളഞ്ഞു. അവന്റെ കാര്യം കളഞ്ഞപ്പോൾ കളഞ്ഞു. വൈക്കോലി ചണ്ടിയെ പോലെ ചവച്ചരയ്ക്കപ്പെട്ട വൈക്കോലി ചണ്ടികളെ പോലെ വാപ്പാന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തു. ആ വാപ്പ ഇന്ന് തന്റെ കൺമണിയെ പൊന്നു പോലെ നോക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിന്തിക്കണം. വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് ഒരു കാര്യം പറയുന്നു. നിങ്ങൾ പറയും എന്റെ കാമുകൻ അങ്ങനെയല്ല ഉസ്താദേ, അവൻ എന്നെ കളയൂല. ഇത് തന്നെയാണ് ആ പെണ്ണും പറഞ്ഞത്, ഇത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങളും പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ഗൗരവത്തോടെ, നിങ്ങൾക്ക് ജന്മം നൽകിയ ഉപ്പമാര്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാര് കണ്ടെത്തി തരുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങൾക്ക് അത് ജീവിതത്തിന്റെ സർവസവുമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് ഇപ്പോഴേ നിങ്ങൾ പോകരുത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. വല വീശാൻ വേണ്ടി പലരുടെയും ഉള്ളറകളിൽ, പലരുടെയും ഓഫീസിന്റെ അകത്തളങ്ങളിൽ ചർച്ച നടക്കുകയാണ് മുസ്ലിം പെണ്ണിനെ വഴിതെറ്റിക്കുക എന്നുള്ളത്. ആയിരം വട്ടം എന്റെ പ്രിയപ്പെട്ട, ശബ്ദം ശ്രവിക്കാൻ വന്നിട്ടുള്ള കോളേജിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ മറ്റുള്ള സമുദായത്തിന് വലിച്ചെറിഞ്ഞു കൊടുക്കരുത്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ അല്ലാഹു നമ്മുടെ പെണ്ണുങ്ങന്മാരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പെണ്ണടക്കം നാളെ പരലോകത്ത് വന്നിട്ട് പറയും, പടച്ചവനെ എനിക്ക് മണ്ണായാ മതിയായിരുന്നു, മണ്ണായാ മതിയായിരുന്നു. ആ സമയത്ത് എന്താ മണ്ണ് പറയുന്നെന്നറിയോ? ഏത് മണ്ണാന്ന് കൂടി മനസ്സിലാക്കണം. ഇന്നലെ വരെ പട്ടിയായി വിശ്വാസിയുടെ സ്പർശനത്തിന്റെ വിധേയം പോലും ഉണ്ടാകാതെ ഒന്ന് തൊട്ടാൽ ഏഴ് വെള്ളം കഴുകണ്ട, ഒരു വെള്ളം ഒരു വട്ടം മണ്ണ് കലത്തിയ വെള്ളം കൊണ്ട് കഴുകേണ്ട പട്ടിയെ പോലുമല്ല മണ്ണാക്കിയില്ലേ ആ മണ്ണ്. അല്ലാഹുവേ ഞാനും മണ്ണായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുമ്പോൾ ആ മണ്ണ് പറയുന്ന മറുപടി എന്തെന്നറിയോ? ആ മണ്ണ് പറയുന്ന മറുപടി എന്തെന്നറിയോ? ലാലാ കറാമതലക മിനു ജൈലിക മിസ്ലി, എടോ എന്നെ പോലെ ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ലടോ, എന്നെ പോലെ ആകാനുള്ള യോഗ്യത പോലും നിനക്കില്ലടോ. ആരാണ് പറയുന്നത് സഹോദരങ്ങളെ? ഇന്നലെ വരെ കഴുതയായിരുന്ന, ഇന്നലെ വരെ പന്നിയായിരുന്ന, പട്ടിയായിരുന്ന, കുരങ്ങായിരുന്ന, ഇന്നലെ വരെ പാമ്പായിരുന്ന, പാറ്റയായിരുന്ന, പഴുതാരയായിരുന്ന ആ മണ്ണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഹ്ശറയുടെ തിരുമുറ്റത്ത് വെച്ച് മനുഷ്യരായ നമ്മളോട് പറയുകയാണ്, ലാ കറാമതലകമിനു ജൈലിക മിസ്ലി, എടോ എന്നെ പോലെ ആകാൻ നിനക്ക് യോഗ്യതയില്ലടോ. അല്ലാഹുവേ മനുഷ്യനെ പ്രാതപ്പതിച്ചിരിക്കുകയാ. അതുകൊണ്ട് പെങ്ങളെ നാളെ പരലോകപ്പ് ചെന്ന് അമലുകളില്ലാത്ത വെറും കയ്യോടെ നിൽക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങളും മണ്ണായിരുന്നെങ്കിലെന്ന് കൊതിക്കലല്ല, ഈ ദുനിയാവിൽ വെച്ച് തീരുമാനിച്ചിട്ട് പോകലാണ്, ഈ ദുനിയാവിൽ വെച്ച് തീരുമാനിച്ചിട്ട് പോകലാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരും നടന്നു പോകുമ്പോ കല്ലുകളെ കാണുമ്പോൾ പറഞ്ഞിരുന്നു, അല്ലാഹുവേ ഞാനൊരു കല്ലായിരുന്നെങ്കിൽ വിചാരണ നേരിടേണ്ടി വരില്ലായിരുന്നല്ലോ. അതുപോലെ വൃക്ഷങ്ങളെ കാണുമ്പോൾ പറയും, യാ ലൈതനി കുന്തു ശജറ, അല്ലാഹുവേ ഞാനൊരു വൃക്ഷത്തിന്റെ ശിഖരമായിരുന്നെങ്കിൽ. അല്ലാഹുവേ പറവക്കൂട്ടങ്ങളെ കാണുമ്പോൾ പറയും, യാ ലൈതനി കുന്തു സ്ഫൂറ, ഞാനൊരു കുരുവിയായിരുന്നെങ്കിൽ, ഞാനൊരു പറവയായിരുന്നെങ്കിൽ, ഞാനൊരു കാക്കയായിരുന്നെങ്കിൽ എന്ന് പറയുന്നതാരാണ്? പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ വെച്ച് നമ്മുടെ മുന്നോറുകളാണ്. ജീവിതത്തിൽ ഒരു സുഹൃതം ചെയ്യാത്ത എന്റെ കാസർഗോഡത്തെ ഉമ്മ ചിന്തിക്കുന്ന ഉസ്താദേ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആകാൻ പറ്റൂല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ആകാൻ പറ്റൂല. ആര് പറഞ്ഞു പെങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ ആകാൻ പറ്റില്ല എന്ന്? ആര് പറഞ്ഞു എന്റെ പെങ്ങളെ നിങ്ങൾക്ക് മാറാൻ പറ്റില്ലെന്ന്? നിങ്ങൾക്ക് മാറാൻ പറ്റും, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാറാൻ പറ്റും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല്, ഞാൻ നിങ്ങൾക്കൊരു പെണ്ണിനെ പരിചയപ്പെടുത്തി തരട്ടെ. ആ പെണ്ണ് എങ്ങനെയുള്ള
പെണ്ണായിരുന്നെന്നറിയോ? ഇറാഖിലെ പെണ്ണാണ്, നിശാ ക്ലബുകളിലെ പാട്ടുപാടിയ പെണ്ണാണ്. ആ പെണ്ണുടുത്തിരിക്കുന്നത് മുട്ടടി പാവാടയാണ്. ശരീരത്തിന്റെ മാംസമായ ഭാഗം പുറത്തു കാണിച്ച പെണ്ണാണ്. അവിടുത്തെ നിശാ ക്ലബുകളിലും മദ്യപിക്കാൻ സന്ധ്യാസമയത്ത് വരുന്ന, വൈകുന്നേരങ്ങളിൽ മദ്യപിക്കാൻ വരുന്ന ചെറുപ്പക്കാരന് മദ്യമൊഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ മദ്യപിക്കുന്ന ചെറുപ്പക്കാരന്റെ മുമ്പിൽ അവരുടെ വികാരം ഇളക്കി വിട്ടുകൊണ്ട് നൃത്തം ചെയ്യുന്ന പെണ്ണാണ്. റിയാലിറ്റി ഷോകളിലെ പാട്ടുപാടിയ പെണ്ണാണ്. ആ പെണ്ണ് നൃത്തകിയാണ്. ആ പെണ്ണ് പാവാട മുട്ടടി ഉരുട്ടിട്ടുണ്ട്. ആ പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം പുറത്തു കാണിക്കുകയാണ്. അങ്ങനെയുള്ള വൃത്തികെട്ട ജീവിതം നയിച്ചിരുന്ന ഇറാഖിലെ ഒരു പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ അവളൊക്കെ മാറണമെന്ന തീരുമാനം വന്നു. അല്ലാഹുവേ മാറിയേക്കണേ, എന്നെ മാറ്റിയേക്കണേ എന്ന് ദുആ ചെയ്തു. ആ പെണ്ണങ്ങ് മാറി. എങ്ങനെ മാറിയെന്ന് നിങ്ങൾക്കറിയുമോ? പിന്നെ ആ പെണ്ണ് പാതിരാത്രികൾ ഉറക്കമുളച്ചത് കാമുകന് വേണ്ടി കിട്ടാണ്. ഏതു കാമുകനാണ്? അവന്റെ ആവശ്യം കഴിയും പോലെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന കാമുകനല്ല. പിന്നെയോ ആ കാമുകൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്, സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ സർവേശ്വരനായ അല്ലാഹു എന്ന കാമുകനെ അങ്ങ് പ്രണയിക്കാൻ തുടങ്ങി. ആ പെണ്ണിന്റെ കാമുകനാരാ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന കാമുകനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നിട്ട് രാത്രികൾ ഉറക്കമുളച്ചിരുന്ന് പാട്ടുപാടി. എന്താണ് പാടിയത്? അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമോ വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ. അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമോ വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമോ. ആ പെണ്ണ് പിന്നെ ഉറക്കമില്ലാത്ത രാത്രികളായി. എന്നിട്ട് പാട്ടുപാടി, എന്റെ കാമുകനായ അല്ല ഉണർന്നിരിക്കുമ്പോ ഈ കാമുകിക്ക് എങ്ങനെ ഉറങ്ങാൻ കഴിയുക? നമുക്കൊരു കാമുകൻ വേണം എന്റെ പെങ്ങള്. വാലന്റൈൻസ് ഡേ ഒരു ഫെബ്രുവരി 14 നമ്മുടെ 365 ദിവസവും വാലന്റൈൻസ് ഡേ ആകണേ. ആ ദിവസങ്ങളിൽ മുഴുവനും നമുക്കൊരു കാമുകൻ വേണേ. ആ കാമുകൻ ആരാണ്? ആര് നമ്മളെ കൈയൊടിഞ്ഞാൽ എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി, ഇല്ലല്ലോ തെല്ലോ വിഷാദ കൂട്ടിനു നീങ്കിൽ. എല്ലാരും നിന്നെ വീട്ട് തെറ്റിയകന്ന് പോയാലും ശരി, ഇല്ലല്ലോ തെല്ലോ വിഷാദ കൂട്ടിനു നീങ്ങി. ആര് നമ്മളെ കൈയൊഴിഞ്ഞു പോയാൽ നമ്മളെ കളയാത്ത പടച്ചവനില്ലേ? നമ്മളെ ഒഴിവാക്കാത്ത റബ്ബില്ലേ? ആ കാമുകനെയാണ് എന്റെ പെങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടത്. അവനെ സ്നേഹിച്ചാൽ ഉവൺവേ പ്രേമമല്ല, ഉവൺവേ പ്രേമമല്ല, ഇങ്ങോട്ടും അവന്റെ സ്നേഹം നമുക്ക് കിട്ടുന്നതാണ്. അങ്ങനെ ഒരു സ്നേഹമുള്ള കാമുകനെയാണ് ഈ പെണ്ണ് പ്രണയിച്ചത്. ആ പെണ്ണ് ഇന്നലെ വരെ നിർത്തകിയായിരുന്നു. ആ പെണ്ണ് മദ്യമൊഴിച്ചു കൊടുത്തിട്ട് പയ്യെ ചെറുപ്പക്കാര് കള്ളു കുടിക്കുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് ആടിയും പാടിയും ശരീരം ഇളക്കിയിട്ട് അവരെ വികാരഭരിതരാക്കിയിട്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയിരുന്ന പെണ്ണാണ് ആ പെണ്ണ്. ഇന്ന് മാറി. ആ പെണ്ണിന് ഇന്നൊരു കാമുകനുണ്ട്, അത് അല്ലാഹു എന്ന കാമുകനാണ്. ആ പെണ്ണ് മാറിയെങ്കിൽ ആ പെണ്ണിന്റെ പേര് ഞാനൊന്ന് പറയട്ടെ. അത് ഞാല് കാഞ്ഞങ്ങാട്ടത്തെ പെണ്ണിനോട് ഞാനാ ഇറാഖിലെ നർത്തകിയായ മദ്യപിക്കുന്ന ചെറുപ്പക്കാരന്റെ വികാരം ഇളക്കിവിട്ട് പിന്നീട് മാറ്റം വന്ന പെണ്ണിന്റെ പേര് ഞാൻ പറയട്ടെ. നിങ്ങൾ റളിയല്ലാഹു അൻഹ എന്ന് പറയും ഉറപ്പ് തന്നെയാണ്. ആരായിരുന്നു ആ പെണ്ണ്? ബിബി റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹ. മാറിയില്ലേ പെങ്ങളെ, മാറിയില്ലേ? അത്രയും വലിയ അപവാദം, അത്രയും വലിയ തിന്മകളൊന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ, അത്രയും വലിയ പാപങ്ങളൊന്നും നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ വെച്ച് തീരുമാനമെടുക്ക്, ഇനി ഞാൻ നിസ്കാരം ഒഴിവാക്കൂല, ഇനി ഞാൻ നോമ്പ് വിടൂല, ഇനി ഞാൻ സ്വലാത്ത് ഒഴിവാക്കൂല, ഇനി ഞാൻ ദിക്ർ ഒഴിവാക്കൂല, ഇനി ഞാൻ അല്ലാഹുവിനെ ധിക്കരിക്കൂല, ഇനി പണ്ഡിതന്മാരെ പറയുന്നതനുസരിക്കും, ഇനി പ്രവാചകനെ പ്രണയിക്കും, ഇനി എന്റെ ജീവിതം സർവസ്വവും എന്റെ സർവാധിനാഥനാണ്.
ആയ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനു വേണ്ടിയാണ് എടുത്തിട്ട് പോയി. അല്ലാഹു തൗഫീക് തരട്ടെ, ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് എന്നിട്ട് പറയും, അല്ലാഹുവേ പട്ടി മണ്ണായതുപോലെ ഞാനും ആ മണ്ണായിരുന്നെങ്കിൽ. അപ്പൊ പട്ടി പറയും, എടോ നിനക്ക് എന്റെ യോഗ്യത പോലും ഇല്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു ഞാൻ മുമ്പ് മൂന്നാല് കൊല്ലങ്ങൾക്ക് വരുമ്പോ. അല്ലാഹു അങ്ങനെ ആക്കട്ടെ ഇങ്ങനെ ആക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയാൻ കൈ ഉയർത്തിയിട്ട് ആമീൻ പറയുമായിരുന്നു. അത് കാഞ്ഞങ്ങാട് മാണിക്കോത്താണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പക്ഷെ അത് ഇവിടെ കാണുന്നില്ല. അത് ഇല്ലാത്തതാണോ അതേ നിങ്ങൾ ഉറക്കത്തിന്റെ ആ ഒരു കയത്തിലെത്തിയതിന്റെ പേരിലാണോ എന്ന് എനിക്കറിയില്ല. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഇവിടെ അങ്ങനെ ഒരു രീതി ഇല്ലല്ലേ? ഇല്ല ഇല്ല, ഉള്ളത് പറഞ്ഞോളൂ. ഇല്ലല്ലോ, എങ്കിലും എനിക്കൊരു ഉഷാർ വരും. ഇല്ലല്ലോ, ഇല്ല. അപ്പൊ സമാധാനായി. കാഞ്ഞങ്ങാട് മാണിക്കോത്തൊക്കെ ഞാൻ വരുമ്പോ ഒരു ആറ് അഞ്ചാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മാണിക്കോത്ത് ഉറൂസിന് വരുമ്പോ, ആ അന്ന് ഞാൻ അവിടെ, അന്ന് ഞാൻ പ്രസംഗിക്കുമ്പോ ഒരു ലീഗിന്റെ, ഒരു മുസ്ലിം ലീഗിന്റെ ഒരു പ്രധാനപ്പെട്ട ആള്, ഞാൻ ഓർക്കുന്നില്ല, അതൊക്കെ മറന്നുപോയി. ഒരു പ്രസിഡന്റ്, ഏതോ ഒരു യൂത്ത് ലീഗിന്റെ ഏതോ ഒരു പ്രസിഡന്റ് അവിടെ പ്രസംഗിച്ചത്, ഈ നാട്ടിലൊരു പെണ്ണിറങ്ങിയിട്ടുണ്ട്, ആ പെണ്ണ് കുറെ മന്ത്രവാദവും തന്ത്രവാദവും ഒക്കെ ആയിട്ട് നടക്കുകയാണ്, എന്നിട്ട് അവസാന ആളുകളൊക്കെ ഇങ്ങനെ ഇരച്ചു കയറി ആ പെണ്ണിന്റെ അടുത്ത്. അവസാനം ആ പെണ്ണ് പറഞ്ഞു, അത്ര എന്താണ്, ഞാനിപ്പോ ഒരു പുതിയ പുതിയ ഒരു മാറ്റം എനിക്കുണ്ടായിരിക്കുകയാണ്. ഇന്നലെ ഞാൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടപ്പോ റസൂലുള്ള സ്വപ്നത്തിൽ എന്നോട് ചോദിച്ചു, നിന്നെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന്. അങ്ങനെ അനുവാദം കൊടുത്തു. അങ്ങനെ ഇന്നലെ രാത്രിയിൽ എന്നെ റസൂലുള്ള കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു ആളുകളൊക്കെ വശീകരിക്കുന്ന ഒരു പെണ്ണിനെ പറ്റിക്കിട്ട് സദസ്സിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇതെല്ലാ വേദികളിലും പറയണോന്ന് പറഞ്ഞു. അന്ന് മാണിക്കോത്ത് ഞാനത് പറഞ്ഞു. നരകത്തിലെ നാരിമാരായിരുന്നു എന്റെ അന്നത്തെ വിഷയം. എന്നിട്ട് ഞാൻ ആ സദസ്സിലോട് പറഞ്ഞു, ഞാൻ എല്ലാ സ്ഥലത്തും പറയുമെന്ന്. ഒന്ന് രണ്ട് കൊല്ലം ഞാനത് മറന്നു പോകുന്നത് വരെയും ഞാനത് പറയുമായിരുന്നു. ഇപ്പൊ ഞാനത് മാണിക്കോത്തെന്ന് പറഞ്ഞപ്പോ ഓർമ്മ വന്നതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാളെ പരലോകത്ത് ചെന്നിട്ട് പടച്ചോനെ ഞങ്ങളെ ഒന്ന് മണ്ണാക്കണേ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. ബക്കറ്റ് പിന്നെ എടുക്കാം, വനിതാ വളന്റ് ബക്കറ്റ് നമുക്ക് പിന്നെ എടുക്കാം. ഞാൻ പറഞ്ഞിട്ട് എടുക്കാൻ മതി, ബക്കറ്റ് ഞാൻ പറയട്ടെ. എല്ലാവരും ശ്രദ്ധിച്ചോളൂ, ഈ വിഷയം ശ്രദ്ധിക്കും. നമുക്ക് പൈസ അല്ലല്ലോ പ്രാധാന്യം, പൈസ ഇൻഷാല്ലാ കൊടുക്കണം നിങ്ങളെല്ലാരും ഈ സദസ്സിൽ. ഒരു കാര്യം, നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതാണ്, നിങ്ങളുടെ പ്രതിനിധികളാണ് ഈ സദസ്സിൽ ഇരിക്കുന്നവര്. എവര് വിളിച്ചിട്ടാ ഞാൻ ഇവിടെ വന്നത്? അപ്പൊ എവര് വിളിക്കുന്നത് നിങ്ങൾ വിളിക്കും പോലെയാ? അപ്പൊ എന്നെ വിളിച്ച് ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ എഴുന്നേറ്റ് പോകുന്ന അത്ര ശരിയായ നടപടിയല്ല. നിങ്ങൾ ആതിഥേയരും ഞാൻ അതിഥിയുമാണ്. അതുകൊണ്ട് ഞാൻ ഇത് പിരിച്ചു വിടുന്നത് വരെ നിങ്ങൾ ഇൻഷാല്ലാ ഇവിടെ ഉണ്ടാകണം. അതുകൊണ്ട് ഇൻഷാല്ലാ ബക്കറ്റ് കളക്ഷൻ നമ്മൾ അല്പം കൂടി അരമണിക്കൂർ ഒന്ന് കഴിയട്ടെ. നമുക്ക് ഇൻഷാല്ലാ ഒരു മണിക്കൂർ ആ ഇതുവരെയും, ഇനി നമുക്ക് ഒരൊറ്റ മണിക്കൂർ നമ്മുടെ മുമ്പിലുള്ളൂ. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് തരട്ടെ. അതുകൊണ്ട് മാറാൻ കഴിയണം എന്റെ പെങ്ങളെ. നമ്മൾ മാറിയില്ലെങ്കിൽ എന്നാ ഇനി മാറുക? എന്നാ ഇനി മാറുക? അല്ലാഹു മാറ്റി തരട്ടെ. ദജ്ജാലും യജൂജും മയജൂജും ദാബത്തുൽ അർളും പടിഞ്ഞാറ് സൂര്യ ഉദിക്കലും, ഇനി ഇത്രയൊക്കെ അടയാളങ്ങൾ വരാനുള്ളൂ. ഇപ്പൊ ചിലരെയൊക്കെ കണ്ടാൽ നമ്മൾ ആയിരിക്കും പടച്ചോനെ ഇത് ദജ്ജാലാണോ എന്ന് ചിന്തിച്ചു പോകും. ആണെങ്കിൽ സൗദി മാത്രമേ പോകാനുള്ളൂ. അപ്പൊ ലോകാവസാനത്തിന്റെ മുഴുവൻ അടയാളങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, ഗൗരവത്തോടുകൂടി കേട്ടോളിൻ. നമുക്ക് നാളെ പരലോകത്ത് എന്നിട്ട് പടച്ചോനെ മണ്ണായി പോണേ എന്ന് നമ്മൾ അവിടെ പറയരുത്, ഇവിടെ വെച്ച് പറയണം. അതുകൊണ്ടാണ് കുരുവിക്കൂട്ടങ്ങളെ കാണുമ്പോൾ ഞാൻ ഒരു കുരുവിയായിരുന്നെങ്കിൽ അല്ല, നാളെ റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ മണ്ണായങ്ങ് പോകാമായിരുന്നല്ലോ. ഇവിടെ വെച്ചാ പറയേണ്ടത്, നാളെ പരലോകത്ത് എന്നിട്ടല്ല. ഇവിടെ വെച്ച് ഈ അതിഞ്ഞാല് വെച്ച് ഈ പറയുന്ന ഈ കാഞ്ഞങ്ങാട് വെച്ചാണ്, കാസർഗോഡ് വെച്ചാ പറയേണ്ടത്, നാളെ പടച്ചിലമ്പുരാന്റെ കോടതിയിൽ വെച്ചല്ല. പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനം മഹാരഥന്മാര് പറഞ്ഞു, യാ ലൈതനീലം തലിദിനി ഉമ്മീ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പ്രസവിക്കാത്ത മലടിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, കാരണം എന്നെ പ്രസവിച്ചത് കൊണ്ടാണല്ലോ ഞാൻ റബ്ബിന്റെ മുമ്പിൽ ഹിസാബ് നേരിടേണ്ടി വരിക എന്നുവരെ പറഞ്ഞവരുണ്ടായിരുന്നു നമ്മുടെ മുന്നോറുകളിൽ. അള്ളാഹു നമുക്ക് അവര് കൊളുത്തി തന്ന ദീപശിഖ മരിക്കുന്നത് വരെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ, എത്ര വലിയ മോടിമാര് പറഞ്ഞാലും അത് നെഞ്ചത്ത് നിന്ന് പറിച്ചെടുത്ത് കളയാതെ നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ അള്ളാഹു തൗഫീക് തരട്ടെ. ഗൗരവത്തോടുകൂടി നമ്മളെ ശരീരത്തിന് നമ്മൾ സംരക്ഷിച്ചോളണം. ഇപ്പൊ എവിടെ എത്തിയിരിക്കുകയാണ്? മൂർഖം പാമ്പാണ് വർഗീയതാ, ആ മൂർഖം പാമ്പ് ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നേരെ അടുക്കളയിൽ വന്നു, നമ്മുടെ കലത്തില്, പാചകത്തിന്റെ കലത്തിൽ തലയിട്ടു. എന്താ വേവിക്കുന്നെന്ന് നോക്കി,
ബീഫാണോ മട്ടനാണോ എന്ന് നോക്കി അവിടുന്ന് പതുക്കെ അത് പുറത്തേക്ക് എഴഞ്ഞെഴഞ്ഞ് അലമാരയ്ക്കകത്ത് വന്ന് അലമാരയ്ക്കകത്ത് നോക്കി 500 1000 നോട്ടുണ്ടോ എന്ന്. അത് കഴിഞ്ഞ് ഇപ്പൊ ആ മൂർക്കം പാമ്പ് എഴഞ്ഞെഴഞ്ഞ് എവിടെ എത്തി? ഐ സി യൂണിറ്റിനകത്ത് കയറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ്, മറക്കാൻ നമുക്ക് പറ്റൂല. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതികരിച്ചുകൊണ്ട് പ്രസംഗിക്കാൻ നിങ്ങൾ കരുതി പോകരുത്. എനിക്കറിയില്ല ഇവിടുത്തെ രാഷ്ട്രീയ ഗതിവിഗതികൾ, പക്ഷെ ഞാൻ പറയുന്നു, അഹമ്മദ് സാഹിബ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ തിരുവനന്തപുരം നിയമസഭയിലും രാജ്യത്തിന്റെ ഇന്ദ്രപ്രസ്ഥമായ ഡൽഹി പാർലമെന്റിലും വർഷങ്ങളോളം MLA ആയി, മന്ത്രിയായി, MP ആയി, കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിയായി അദ്ദേഹം പ്രവർത്തിച്ചു. നിസ്വാർത്ഥ സേവനം നടത്തി. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചത് ഈ സമുദായത്തിന് വേണ്ടി കിട്ടായിരുന്നില്ല, ഇന്ത്യ രാജ്യത്തിന് വേണ്ടി കിട്ട. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിച്ചു അഹമ്മദ് സാഹിബ്. അദ്ദേഹത്തിനെ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കുഴഞ്ഞു വീണു. റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരുന്നു. അതിനകത്തോട്ട് കയറ്റി. 8-ാം തീയതി നവംബർ 8-ന് ശേഷമുള്ള ആദ്യത്തെ ബജറ്റ് അവതരണമാണ്. ബജറ്റ് അവതരണം നീട്ടിവെക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, ജിതേന്ദ്ര സിംഗ് എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയും ഡോക്ടറും പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ആ BJP നേതാവ് ഉടൻ തന്നെ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലെത്തി അവിടുത്തെ അധികൃതരുമായിട്ട് സംഭാഷണം നടത്തി. അതിനുശേഷം അഹമ്മദിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഏത് അഹമ്മദിനെ? മയ്യത്തായ അഹമ്മദിനെ, ജനാസയായ അഹമ്മദിനെ. കുളിപ്പിക്കുമ്പോ പോലും നിങ്ങൾ മയമായിട്ട് വെള്ളമൊഴിച്ചിട്ട് കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുമ്പോൾ വേദനിക്കാതെ കെട്ടണമെന്ന് പഠിപ്പിച്ച പ്രത്യയ ശാസ്ത്രത്തിന്റെ അനുയായിയായ അഹമ്മദിന്റെ മയ്യത്തിന് വെന്റിലേറ്ററിൽ കയറ്റി. എന്നിട്ട് പ്രത്യേകം മെഷീൻ വെച്ച് 6 മണിക്കൂർ പ്രവർത്തിപ്പിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? മരിക്കുന്ന അദ്ദേഹത്തെ മയ്യത്ത് പുറത്തേക്ക് എടുക്കുമ്പോൾ എല്ലിൽ നിന്ന് മാംസം മുഴുവനും വിട്ടുപോയിരുന്നു അഹമ്മദിന്റെ. ആരെങ്കിലും അറിഞ്ഞോ സഹോദരങ്ങളെ? അറിഞ്ഞോ? ഇല്ല, ആരും അറിഞ്ഞില്ല. മക്കള് വന്നിട്ട് പറഞ്ഞു, വാപ്പാക്കത്തിന് സംസം വെള്ളം കൊടുത്തോട്ടെ, അനുവദിച്ചില്ല. വാപ്പാക്കത്തിന് കെലിമ പറഞ്ഞു കൊടുത്തോട്ടെ, അനുവദിച്ചില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും, ഒരു പാർലമെന്റ് MP ക്ക്, പാർലമെന്റിലെ മെമ്പർക്ക് ഈ ഗതിയാണെങ്കിൽ കാഞ്ഞങ്ങാട്ടത്തെ ചുമട്ടു തൊഴിലാളിയായ മുസ്ലിമിന്റെ ഭാവിയിലെ ജീവിതം എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കിയില്ലേ എന്റെ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യം ഇങ്ങനെ വന്ന് 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 നമ്മുടെ വയറ്റത്ത് പിടിച്ചു, കഴിക്കുന്നത് ഏതെന്ന് ചോദിച്ചിട്ട് പിന്നെ നേരെ വന്ന് പോക്കറ്റ് പിടിച്ചു, പൈസ ഉണ്ടോ എന്നറിഞ്ഞ് അവസാന കഴുത്തിൽ പിടിച്ചിരിക്കുകയാണ്. ഈ പിടിവിടൂല, ഈ പിടിവിടൂല, ഈ പിടിയിന് വിടൂല. ഇവിടെയാണ് ഈ മാനികമായ ആവേശത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ രാജ്യം നമ്മുടെ പ്രിയപ്പെട്ട മുന്നോറുകൾ കഷ്ടപ്പെട്ട് ഈ രാജ്യത്തെ ഹൈന്ദവനും മുസൽമാന ക്രൈസ്തവനും തോളോട് തോളൊരുമി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധമായി ശ്വസിക്കുന്നതിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മുസ്ലിം സമുദായം ഒറ്റക്കെട്ടാൻ. അതുകൊണ്ടാണ് അഹമ്മദ് സാഹിബിന്റെ മയ്യത്തിനെ ഇത്രയും മലിനപ്പെടുത്തിയിട്ട് പോലും ഒരക്ഷരം ഒരു നാട്ടിലെ ഒരു 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 ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് പോലും ഒരു കല്ലേറ് കിട്ടാത്തത്. അതിന്റെ പേരിലാ മുസ്ലിം സമുദായം ക്ഷമാശീലരാണ്, അവര് മയമുള്ളവരാണ്, രാജ്യത്തിന്റെ സുരക്ഷ ആഗ്രഹിക്കുന്നവരായതുകൊണ്ടാണ്. ഇല്ലെങ്കിലോ? 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 ഏറ്റവും നല്ല മനോഹരമായ മട്ടനും ചിക്കനും ബീഫും ഒക്കെ കഴിക്കുന്ന നമ്മളല്ലേ? നമ്മൾ പച്ചക്കറിയും വെണ്ടയ്ക്കയും അമരയ്ക്കും ഒന്നും അല്ലല്ലോ കഴിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ മാന്യത വെച്ച് പുലർത്തുന്നവരാ, നമ്മുടെ നീയത്ത് അങ്ങനാണ്. അദ്ദേഹം മരണപ്പെട്ടത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനകത്ത് വെച്ചാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ഇസ്ലാമികമായ ചുറ്റുപാടിൽ നമുക്ക് ജീവിക്കാൻ ഇപ്പോ ഉള്ള സ്വാതന്ത്ര്യം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് പരമാവധി നമ്മുടെ ജീവിതം നന്നാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ പറയും, പടച്ചോനെ, ഞാനും ഈ പട്ടി മണ്ണായതുപോലെ മണ്ണായിരുന്നെങ്കിലെന്ന്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത് കഴിഞ്ഞാണ് മൂന്നാമത്തെ നിലവിളി, മൂന്നാമത്തെ വിലാപം. മറക്കരുത്, ഒന്ന് അവിടെ ചെല്ലുമ്പോ ഒന്നുമില്ല, നിൽക്കുന്നു. രണ്ടാമത് മൃഗങ്ങളെ കള്ള മണ്ണാക്കാൻ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നമ്മളുമായിരുന്നെങ്കിൽ എന്ന് പറയുന്നു. അള്ളാഹു അങ്ങനെയൊന്നും വിടൂല. ആ സമയത്താണ് മൂന്നാമത്തെ വിലാപം വരിക. ഈ മൂന്നാമത്തെ വിലാപം ഞാനൊരു കുറച്ചൊന്ന് വിശദീകരിക്കും. അത് കാലത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കാസർഗോഡ് ജില്ലയില്. എന്നെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാമെന്ന കൂട്ടുകാർ, അവരൊക്കെ സുഹൃത്തുക്കൾ, അവരൊക്കെ യുവാക്കളാണ്, സ്നേഹമുള്ളവരാണ്,
അവരൊക്കെ നല്ലവരാണ്, അവരൊക്കെ ഒരുപാട് ഒരുപാട് ദീനുമായിട്ട് നല്ല അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളാണ് ഇതിനകത്ത് ഇരിക്കുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ വിഭാഗത്തെ ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരുടെ സിംഹഭാഗവും കോളേജുകളിലും ക്യാമ്പസുകളിലും പഠിക്കുന്ന പെങ്ങന്മാരായതുകൊണ്ട് ഞാനൊന്ന് വിശദീകരിക്കുകയാണ്. നാളെ പരലോകത്ത് വരുമ്പോൾ മൂന്നാമത്തെ വിലാപം ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അല്ല പറയുകയാണ്. സൂറത്തുൽ ഫുർഖാനെടുത്ത് പരിശോധിക്കണേ സഹോദരങ്ങളെ, മൂന്നാമത്തെ നിലവിളി, മൂന്നാമത്തെ വിലാപമാണ് അല്ല പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം ഏതാണ്? ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ഖുർആൻ. കവികളും അതുപോലെ തന്നെ ചിന്തകന്മാരും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും അവര് കവിത എഴുതുമ്പോഴും അവര് ലേഖനങ്ങൾ എഴുതുമ്പോഴും അവരുടെ നോവലുകളിലും അവർ എഴുതാറുണ്ട്, അവൾ വിരൽ കടിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സമയമായോ? ഇല്ലല്ലോ, അവര് വിരൽ കടിച്ചു, അവൾ വിരൽ കടിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്താ? നമ്മൾ ഒരുപാട് അങ്ങ് അകലത്തിലായി പോയല്ലേ. അവള് വിരൽ കടിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അവൾക്ക് സാധാരണ പെണ്ണുങ്ങൾ ഇങ്ങനെ ആക്കൂലോ? ഇങ്ങനെ ആക്കൂലേ? തിരുവനന്തപുരത്തെ പെണ്ണുങ്ങളാക്കും, ഇവിടുത്തെ പെണ്ണുങ്ങളെ അവസ്ഥ എനിക്കറിയില്ല. ഇങ്ങനെ ആക്കൂലേ? എന്ത് പറ്റുമ്പോഴാ? അബദ്ധം പറ്റുമ്പോ, തെറ്റ് പറ്റുമ്പോ അങ്ങനെ ആക്കും അല്ലേ? പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ, ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി മോടി നോട്ട് പിൻവലിച്ചു. ഏത് കള്ളന്മാരെയാണ് പിടിച്ചത്? ഒരു കള്ളന്മാരെയും പിടിച്ചില്ല, കള്ളികളെ പിടിച്ചു അല്ലേ. നവംബർ 8-ാം തീയതി നോട്ട് പിൻവലിച്ചിട്ട് 9-ാം തീയതി ആയപ്പോ ചില ഭാര്യമാര് വന്നിട്ട് പറഞ്ഞു, ഇക്ക ഇത് എവിടെ കിടന്നു എന്നറിയില്ല, അലമാരക്കിടയിലിരുന്നു, മിക്സിയുടെ ഇടയിലിരുന്നു, ബെഡ്റൂമിനകത്തിരുന്നു. എന്താ കാര്യം? ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് അറിയാതെ അടിച്ചു മാറ്റിയ പൈസകൾ ഇനി അയാൾ അറിയാതെ എന്ത് ചെയ്യാൻ പറ്റൂല? മാറാൻ പറ്റൂല. നമ്മുടെ രാജ്യത്തിന്റെ ഗതി ഒന്ന് ചിന്തിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളൻ എത്രയോ ആഴ്ച പട്ടിണി കിടന്ന് ശരീരമൊക്കെ ഒന്ന് മെലിച്ചെടുത്തിട്ട് കമ്പി തുളച്ച് അകത്ത് കയറി അലമാര കുത്തിപ്പൊളിച്ച് നോക്കിയപ്പോണ്ട് പഴയ 500-1000 ഉള്ളൂ, അവന് ദേഷ്യം വന്നു. ആ കള്ളം പോകാൻ നേരത്ത് വീട്ടുകാർക്ക് നല്ലൊരു പണിയും കൊടുത്തിട്ടാ പോയത്. ദേഷ്യം വന്നപ്പോ എന്തു പണിയാന്നറിയോ? കിടക്കുന്ന എല്ലാവരുടെയും വിരലിലും മഷി പുരട്ടിയിട്ട് പോയി. ഇനി എവർക്ക് ഒരു മാസം കഴിഞ്ഞ പൈസ എടുക്കാൻ പറ്റും? ഇപ്പൊ കള്ളന്മാർക്ക് കൊടുക്കാൻ പറ്റിയ പണി അതാണ്.